ഹലോ ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ടേം വൺ എക്സാം കഴിഞ്ഞു. നമുക്കിനി ടേം ടുവിൻ്റെ പോർഷൻസ് പഠിക്കാം. അതുപോലെ തന്നെ ടേം ടുവിലേക്കുള്ള സിലബസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് മനസ്സിലാക്കിയിട്ട്, കാരണം ഏതൊക്കെ പോർഷൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ആവശ്യമില്ലാത്ത പോർഷൻസ് പഠിച്ച് സമയം കളയേണ്ട കാര്യം ഇല്ല. ക്വാഡ്രറ്റിക് ഇക്വേഷനിൽ എക്സസൈസ് 4.1 ഈ പോർഷൻസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും, അതായത് ഈ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണോ അല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ, ഇതാണ് ചെയ്തിട്ടില്ലാത്തത്. അപ്പോൾ നമുക്കിന്ന് ഈ പോർഷൻ ചെയ്യാം. ഓക്കെ, ഇതിലെന്താ, റെപ്രസെൻറ്റ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഇൻ ദ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ നിങ്ങൾ നന്നായിട്ട് വായിക്കുക, എന്നിട്ടൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് വേണ്ടത് നന്നായിട്ട് വായിക്കുക, കോംപ്രിഹെൻഷൻ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് ഇതിൽ അൺനോൺ ആയിട്ടുള്ളത്, നമുക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്തതിൻ്റെ ഒരു വേരിയബിൾ കൊടുക്കുക, പിന്നെ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് അതിനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ, അതായത് സെക്കൻഡ് സെറ്റിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കുലർ പ്ലോട്ട് ഇസ് 528 മീറ്റർ സ്ക്വയർ. ദ ലെങ്ത് ഓഫ് ദ പ്ലോട്ട് ഇസ് മീറ്റേഴ്സിലാന്ന് പറഞ്ഞിട്ടുണ്ട്. വൺ മോർ ദാൻ ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. സോ ലെങ്ത്തിന് ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. വൺ മോർ ദാൻ ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. ട്വൈസ് മീൻസ് ടു ടൈംസ്. അപ്പോൾ ടു ടൈംസ് ബ്രെഡ്ത്തിനേക്കാൾ വൺ കൂടുതലാണ്. വി നീഡ് ടു ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ പ്ലോട്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിൽ ഒട്ടും അറിഞ്ഞുകൂടാത്ത ഏതാണ് അൺനോൺ ആയിട്ടുള്ളത്? ബ്രെഡ്ത്ത് ആണ് അല്ലേ. ലെങ്ത്തിന് കണ്ടീഷനുണ്ട്. സോ ബ്രെഡ്ത്തിന് ഒരു വേരിയബിൾ കൊടുക്കുക. ഇത് ഇതാ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് ലെറ്റ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ പ്ലോട്ട് ബി എക്സ് മീറ്റർ. ഓക്കെ, അപ്പോൾ ബ്രെഡ്ത്തിന് എക്സ് മീറ്റർ കൊടുത്തു, ദെൻ അപ്പോൾ ലെങ്ത് എന്ത് വരും? ലെങ്ത് ഈക്വൽ ടു വൺ മോർ ദാൻ ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. ട്വൈസ് ബ്രെഡ്ത്ത് മീൻസ് ടു എക്സ് പ്ലസ് വൺ, ഇത്രയേ ഉള്ളൂ. ആൻഡ് ഏരിയ ഈസ് ഗിവൺ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ഇൻറ്റു ബി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അത് എല്ലാവർക്കും അറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. അപ്പോൾ ഇവിടെ ലെങ്ത്ത് ടു എക്സ് പ്ലസ് വണ്ണും ബ്രെഡ്ത്ത് എക്സും ആണ്. സോ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എൽ ഇൻറ്റു ബി എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, 528 മീറ്റർ സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഇൻറ്റു ടു എക്സ് പ്ലസ് വൺ, ദാറ്റ് ഇസ് ഈക്വൽ ടു 528. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, എക്സ് ഇൻറ്റു ടു എക്സ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു എക്സ് ഈസ് എക്സ്, ട്രാൻസ്പോസ് ചെയ്യുക 528, മൈനസ് 528 ഇസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഇസ് 306. വി നീഡ് ടു ഫൈൻഡ് ദ ഇൻറ്റിജേഴ്സ്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറയണേ? കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. കോൺസിക്യൂട്ടീവ് മീൻസ് അടുത്തടുത്തുള്ളത്, 1, 2, 3 അങ്ങനെയുള്ള. അങ്ങനെയുള്ള രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് ഗിവൺ ആണ് 306. നമുക്ക് നമ്പേഴ്സ് കാണണം. സോ യു ഹാവ് ടു ഫോം എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ എങ്ങനെ ചെയ്യുക? കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് ഏതാണെന്ന് നമുക്കറിയത്തില്ല, അപ്പോൾ അതിന് വേരിയബിൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനായിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലെറ്റ് ദ കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ബി, ഒരെണ്ണം എക്സ് ആണെങ്കിൽ അടുത്തത് എന്ത് വരും? അടുത്തടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഇസ് എക്സ് പ്ലസ് വൺ. ഇതിൻ്റെ പ്രോഡക്റ്റ് ദാറ്റ് ഇസ്, അപ്പോൾ നമ്മൾ ഗിവൺ ദാറ്റ്. സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോൾവ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ പ്രോഡക്റ്റ് 306. ഗിവൺ ദാറ്റ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൺ, ദാറ്റ് ഇസ് ഈക്വൽ ടു 306. ഇത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കുക. അത്രയേ ഉള്ളൂ. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 306 ഈക്വൽ ടു 0.
This is the quadratic equation required. Okay. See, that number third question. Rohan's mother is 26 years older than him. The product of their ages 3 years from now will be 360. We would like to find Rohan's present age. Appo endukke given Rohan's present age, ippothe age namukku kaanam. Mother's age 26 years koodalana ayalekkalum. Pinne paranjirikkunnu product of their ages 3 years from now means after 3 years. രണ്ട് ആളിൻ്റെയും കൂടെ ഏജിൻ്റെ പ്രോഡക്റ്റ് എത്രയാകും? 360 ആകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷൻ ബേസ് ചെയ്ത് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ കേസിൽ നമ്മൾ റോഹിൻ്റെ പ്രസൻ്റ് ഏജ് ആണ് എക്സ് ഇയേഴ്സ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ റോഹിൻ്റെ പ്രസൻ്റ് ഏജ് എക്സ് ആയിട്ട് എഴുതുക. ലെറ്റ് റോഹൻസ് പ്രസൻ്റ് ഏജ് B X years. Okay. Then mother's age given aanu. Then mother's age is equal to 26 years older aanu. Appo it is X plus 26 years. Idaanu mother's age. Ini endha given? After 3 years, product of their ages will be equal to 360. Appo 3 years kayumbe ee kuttikku എത്ര ഏജ് ആകും? എക്സ് പ്ലസ് 3. മദറിനോ? മദറിനും 3 ഇയേഴ്സ് കൂടും. അപ്പോൾ എക്സ് പ്ലസ് 26 പ്ലസ് 3 ആകും. ദാറ്റ് ഇസ് എക്സ് പ്ലസ് 29 ആകുന്നു. അപ്പോൾ ഗിവൺ ദാറ്റ് എന്ന് എഴുതിയെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ. ഗിവൺ ദാറ്റ് ഇയാൾക്ക് എത്ര കൂടും? 3 ഇയേഴ്സ്. അപ്പോൾ എക്സ് പ്ലസ് 3 ഇൻറ്റു മദറിനും 3. അപ്പോൾ ഇറ്റ് ഇസ് എക്സ് പ്ലസ് 26 പ്ലസ് 3 29 ആകുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു 360. അപ്പോൾ ഈ രണ്ട് ഏജിൻ്റെ പ്രോഡക്റ്റ് ആണ് 360 ഗിവൺ. സോ വി ഹാവ് ടു ഫോം ആൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എന്ത് ചെയ്യാം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സ് ഇൻറ്റു എക്സ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 29 എക്സ് 3 ഇൻറ്റു എക്സ് പ്ലസ് 3 എക്സ് പ്ലസ് 3 ഇൻറ്റു 29 എത്രയാ? 87, റൈറ്റ്? ഈ 360 ട്രാൻസ്പോസ് ചെയ്യാം. മൈനസ് 360 ഈക്വൾ ടു 0 എന്നാകും. അപ്പോൾ ഇവിടെ ലൈക്ക് ടേംസ് ഉണ്ട്. ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാം. രണ്ടും പോസിറ്റീവാണ്. എക്സ് സ്ക്വയർ പ്ലസ് 29 പ്ലസ് 3 ഈസ് 32 എക്സ്. ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഡിഫറൻസ് എടുക്കുക. ബിഗർ നമ്പറിൻ്റെ സൈൻ കൊടുക്കുക. 360 നിന്ന് 87 മൈനസ് ചെയ്യുക. സോ 273 കിട്ടുന്നു. മൈനസ് 273 ഈക്വൾ ടു 0. ഇതാണ് റിക്വയർഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഠിക്കാനില്ല. ദാറ്റ് ഇസ് ഡിലീറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ ഫോം ചെയ്താൽ മതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത ഇക്വേഷൻസ് എങ്ങനെ, അതായത് ഒരു എക്സസൈസ് ഞാൻ ചെയ്യാനുള്ളതുണ്ട്. അത് ഞാൻ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വേറെ ഒത്തിരി ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഇടയ്ക്കൊന്ന് ഗ്യാപ്പ് വന്നത് കുറച്ച് ത്രോട്ട് പെയിനൊക്കെ വന്നിട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.